ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 19-ലുള്ള വചനഭാഗം. യഹോവ യായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതങ്ങളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവത്തിൻ്റെ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്ക് പ്രവാചകൻ, ചെറിയ പ്രവാചകന്മാരിൽ ഒരാൾ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. നഹൂം, സഫന്യാവ് തുടങ്ങിയ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് അന്ധകാരം നിറഞ്ഞ കാലഘട്ടമെന്നാണ്. നീതിയും ന്യായവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ എല്ലാ രീതിയിലും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഈ പ്രവചന പുസ്തകവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ചുറ്റുപാട് നോക്കുമ്പോൾ പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തൂടിയാണ് മനുഷ്യരെല്ലാം കടന്നു പോകുന്നത്. എങ്ങനെ ഈ പ്രശ്നത്തെ, തങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. ഓരോ ദിവസവും സഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, തകർച്ചകളൊക്കെ കൂടിക്കൂടി വരികയാണ്. ചുറ്റും നോക്കുമ്പോൾ ആർക്കും ഇല്ലാത്ത സഹനങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും നോക്കുമ്പോൾ ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണല്ലോ തമ്പുരാൻ, എനിക്ക് മാത്രം, എൻ്റെ കുടുംബത്തിന് മാത്രം എന്താ തമ്പുരാൻ ഇങ്ങനെ സംഭവിക്കണത്? എൻ്റെ സഹോദര, ഒരു കാര്യം മനസ്സിലാക്കുക. ഈ തമ്പുരാൻ്റെ മുമ്പിൽ മുഴങ്കാലം അടക്കി തമ്പുരാൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി തമ്പുരാനിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ ആർക്കുമില്ലാത്ത സങ്കടങ്ങളിലൂടെ നീ കടന്നു പോവുകയാണെങ്കിലും, ആർക്കുമില്ലാത്ത പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോവുകയാണെങ്കിലും, അതൊക്കെ ആർക്കുമില്ലാത്ത ചില അനുഗ്രഹം ദൈവം തരാൻ വേണ്ടിയാന്ന് മറന്നു പോകരുത്. ചില സഹനങ്ങൾ അങ്ങനെയാ, തമ്പുരാൻ ആർക്കും ഇല്ലാത്ത അനുഗ്രഹം. പ്രിയപ്പെട്ടവർ, എനിക്ക് +2 കഴിഞ്ഞ് ഞാൻ യഥാർത്ഥത്തിൽ ഞാനൊരു ചെറിയ എക്സാമൊക്കെ എഴുതി എനിക്ക് ഫിസിയോതെറാപ്പിക്ക് ചേരാൻ തീരുമാനിച്ചു. സെമിനാരി പോകുന്ന ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു ആ സമയത്ത്. ഫിസിയോതെറാപ്പി BPT പഠിക്കാൻ ഇവിടെ എറണാകുളത്ത്. ഞാനും എൻ്റെ അമ്മാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആങ്ങളാണ്, അമ്മാച്ചനും കൂടെ അവിടുന്ന് കോട്ടയത്തു നിന്ന് ട്രെയിനൊക്കെ കയറി പോരുവാണ്. എറണാകുളത്ത് വന്ന് ഇറങ്ങി ഇപ്പം എനിക്ക് ഇന്ന സമയത്ത് 11 മണി സമയത്ത് എറണാകുളത്ത് ഒരു കോളേജിൽ വന്ന് ചേരണം. വരുന്ന സമയത്ത് കാഞ്ഞിരമറ്റം കഴിഞ്ഞ് കാഞ്ഞിരമറ്റത്തിൽ മുളന്തുരുത്തിക്ക് ഇടയ്ക്ക് വെച്ച് മണ്ണിടിഞ്ഞു. അന്ന് മണ്ണിടിഞ്ഞ് ട്രാക്കിലേക്ക് വിട്ടിട്ട് ട്രെയിൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമുക്കൊട്ട് ഇറങ്ങി പോകാനും മേലാത്തൊരു സ്ഥലത്ത് ട്രെയിൻ വിട്ടുപോയി. 11 മണിക്ക് ചെല്ലേണ്ട ഞങ്ങൾ 4 മണിക്കാണ് കോളേജിൽ ചെന്ന്, അവർ നിവൃത്തിയിൽ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. വലിയ സങ്കടവും നിരാശയായിരുന്നു എനിക്ക്. കാര്യം അന്നൊക്കെ ആഗ്രഹം എന്താ, ഫിസിയോതെറാപ്പി പഠിക്കണം, ഒത്ത അതിൻ്റെ ബാക്കി പഠിക്കണമെങ്കിൽ പഠിക്കണം, വിദേശത്ത് പോകണം, കാശ് വരണം, അതൊക്കെയാണ് ആഗ്രഹം. പ്രിയപ്പെട്ടവർ, അങ്ങനെ അഡ്മിഷൻ കിട്ടാതെ തിരിച്ച്, അഡ്മിഷൻ കിട്ടിയ അഡ്മിഷൻ നഷ്ടപ്പെട്ട അവസ്ഥ തിരിച്ചു വന്ന് വെറുതെ ഒരു വർഷം പോകും, എന്ത് ചെയ്യും? അങ്ങനെ ഡിഗ്രിക്ക് കയറുന്നു. ആ കാലഘട്ടത്തിലാണ് ശരിക്കും ദൈവം എന്നെ പിടിക്കണത്. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിങ്കിലേക്കും സുവിശേഷത്തിലേക്കും വരുന്നത്. ഒരു സുവിശേഷകനാണെന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ശരിക്കും വൈദികനായത് തന്നെ. ബൈബിൾ കയ്യിലെടുക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ അന്നുണ്ടായ ആ തടസ്സം, അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കുറേ ദിവസത്തേക്ക് സങ്കടം. ആ പിറ്റേ ആഴ്ച ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഗായക സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. പിറ്റേ ആഴ്ച ഞാൻ പള്ളിയിൽ പോയില്ല, ഗായക സംഘത്തിൽ അറ്റൻഡ് ചെയ്തില്ല, വല്ലാത്ത നിരാശയായിരുന്നു. പക്ഷേ ചില സഹനങ്ങൾ നന്മയിലേക്കുള്ള ഇടദൂരങ്ങളാണ്. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ചില സഹനങ്ങൾ നന്മയിലേക്കുള്ള ഇടദൂരങ്ങളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പട്ടയക്കാണ്, ചെമ്മാശനാകുക, ഞാൻ കുപ്പായിട്ട് കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് എൻ്റെ അപ്പനാണ്. മത്തായച്ചനൊക്കെ അറിയാം, ആ കാലഘട്ടത്തിൽ ഞാൻ പഴന്തോട്ടം പള്ളിയിലാണ് സെമിനാരിൽ നിന്ന് പ്രാക്ടിക്കൽ ചെയ്യുന്നത്, പ്രാക്ടിക്കൽ വർക്ക് പഴന്തോട്ടം പള്ളിയിലാണ്. അന്ന് ഷാജി താമര ഷാജി അച്ഛനാണ് അവിടെ വികാരി. അപ്പം ഞാൻ ഒരു കുപ്പായിട്ട് ആ കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എൻ്റെ അപ്പൻ. അപ്പൻ അന്ന് ആ സമയത്ത് 6 വർഷമായിട്ട് എൻ്റെ അപ്പൻ വയ്യാതെ തളർന്ന് കിടക്കുകയാണ്. അപ്പന് പട്ടം കൊടക്കൊന്നും വരാൻ സാധിച്ചില്ല. അപ്പന് അപ്പോൾ എനിക്ക് വലിയ സങ്കടം അപ്പൻ്റെ കടപ്പ് കാണുമ്പോൾ. ദേഹം മുഴുവൻ നീര്, ദേഹമൊക്കെ പൊട്ടി, വല്ലാത്ത അവസ്ഥയാണ്, വലിയ സങ്കടമായിരുന്നു എനിക്ക്. പ്രിയപ്പെട്ടവരെ, പട്ടയേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഈ ലോകത്ത് ഏറ്റവും എൻ്റെ ദേഹത്ത് കുപ്പായം കഴിഞ്ഞു. അപ്പോൾ പള്ളിക്കാരുടെ അനുമോദനം, ഭദ്രാസനത്തിൻ്റെ അനുമോദനം, ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരാണ് പട്ടയേറ്റത്. ഇതെല്ലാം എനിക്കിത് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി, കാര്യം ഈ കുപ്പായം ഇട്ടുകൊണ്ട് നേരെ അപ്പനെ തുമ്പി ചെന്ന് നിൽക്കണം. കാര്യം ഈ ലോകത്ത് ഏറ്റവും അധികം ഞാൻ ഈ കുപ്പായിടണം, ഒരു പൗരോഹിത്യ സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ അപ്പനാണ്. അപ്പനിത് കാണാനൊക്കെ അത് വീട്ടിൽ ഇങ്ങനെ എനിക്കറിയാം, ആ ജനലിൽ കൂടെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് കിടക്കാണ്, ആഗ്രഹിച്ച് നോക്കിയിരിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഈ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് അന്നേരം ഞാൻ എൻ്റെ അനിയനെ, എൻ്റെ അനിയനോട് ബൈക്ക് എടുക്കണമെന്ന് പറഞ്ഞു, ഞാൻ ബൈക്കിൻ്റെ പുറകിൽ ചേറി ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചോളൂ എന്നെ അപ്പൻ ഇങ്ങനെ നോക്കിക്കിടക്കുക. ഞാൻ ചെന്നപാടെ അപ്പനെ ഇങ്ങനെ എഴുന്നേപ്പിച്ചിരുത്തി, അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ ദൈവത്തോട് സങ്കടമില്ല.
എൻ്റെ ദൈവത്തോട് എനിക്ക് പരാതിയില്ല, 6 വർഷം ഈ കടക്കെ കടന്ന് ഞാൻ അനുഭവിച്ചതാണ് ഇന്ന് ഈ കാണുന്ന കുപ്പായം. 6 വർഷം ഞാൻ ഈ കടക്കെ കിടന്ന് അനുഭവിച്ചതാണ് എന്ന് എൻ്റെ മകൻ ഈ കുപ്പായിട്ട് നിൽക്കുന്നത് ഞാൻ മനസ്സിൽ. 6 വർഷം എൻ്റെ അപ്പൻ കടക്കപ്പായ കടന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഇട്ടേക്കുന്ന ഈ കുപ്പായം. ആർക്കുമില്ലാത്ത സഹന എന്താ അപ്പ എനിക്ക് മാത്രം തരുന്നേ? ആർക്കുമില്ലാത്ത വേദന എന്താ അപ്പ എനിക്ക് മാത്രം തരുന്നതെന്ന് ചോദിച്ചാൽ, ആർക്കുമില്ലാത്ത ചില അനുഗ്രഹം നിന്നെ നിന്റെ കുടുംബത്തിലേക്കും എത്തിച്ചേരാൻ വേണ്ടിയാ. ആർക്കുമില്ലാത്ത ചില സഹനങ്ങൾ, ആർക്കുമില്ലാത്ത വേദനകൾ, ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിന്റെ കുടുംബത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ചില അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് എത്താനുള്ള വാതിലാണത്. പ്രിയപ്പെട്ടവരെ, അപ്പോ തമ്പുരാനോട് പരിഭവിക്കരുത്. അപ്പോൾ പ്രവാചകം പറയുന്നു, ചുറ്റുപാട് നോക്കുമ്പോൾ പ്രതിസന്ധിയുടെ അങ്ങേ അറ്റത്തൂടിയാണ് മനുഷ്യരെല്ലാം കടന്നു പോകുന്നത്. എങ്ങനെ ഈ പ്രശ്നത്തെ, തങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ്. ഇന്നലെ വന്ന ഒരു ഫോൺ കോളിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം പറയാം. ഇന്നലെ വന്നു, അതിന് മുമ്പ് കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് വന്നൊരു ഫോൺ കോളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, സൗദിയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഇത് ഓൺലൈൻ വഴി ഉള്ളത് കൊണ്ട് ആ മനുഷ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, ഈ പ്രതിസന്ധിയുടെ പകുതി കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ഭവനക്കാർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പേര് പറയാത്തത്. കോട്ടയം സ്വദേശിയായ ഒരു മനുഷ്യനാണ്, സൗദിയിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കോടീശ്വരനായിരിക്കുന്ന ഒരു മനുഷ്യൻ. കൊറോണ തുടങ്ങിക്കഴിഞ്ഞ് തിരിച്ചടികളുടെ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്. എന്ന് പറഞ്ഞാൽ ഒരു ഒരു 3 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ അവസ്ഥയെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, കോടീശ്വരനായിരുന്ന മനുഷ്യൻ കോടികളുടെ കടബാധ്യതയിലേക്ക് ആയി. കോടീശ്വരനായിരുന്ന മനുഷ്യൻ കോടികളുടെ കടബാധ്യതയിലേക്കായി. കോവിഡിന് തൊട്ട് മുമ്പാണ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അദ്ദേഹം നടത്തിയത്. അതെല്ലാം പാഴായി പോയി, തൻ്റെ കയ്യിലുള്ളതും പോയി. വലിയ കടബാധ്യതയിലേക്ക് ആ മനുഷ്യൻ ആകപ്പെട്ടു. ഇതാ സൗദിയിലെ ഇന്ന് രക്ഷപ്പെട്ടു പോരാൻ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ആ മനുഷ്യൻ വന്നു. തന്നെ ആയിരിക്കുന്നിടത്താണ് ആ മനുഷ്യൻ ഒളിച്ചോടി ഒളിച്ചോടി തൻ്റെ ആകപ്പാടി ഒളിച്ചോടുമ്പോൾ കയ്യിൽ 5 പൈസയില്ല, കാറ് മാത്രമുണ്ട്. തൻ്റെ കാറുണ്ട്, ഒരു ഫോണുണ്ട്, വാച്ചുണ്ട്, വേറെ ഒന്നുമില്ല. പേഴ്സ് പോലും കയ്യിലില്ലാതെ ഈ മനുഷ്യൻ അവിടുന്ന് താൻ ആയിരിക്കുന്നിടത്ത് നിന്ന് ഒളിച്ചോടുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം നാട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, 10-25 വർഷം അവിടെ സൗദി കിടന്ന് കഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഒളിച്ചോടിപ്പോയി ആ മനുഷ്യൻ ഒരു 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 പെട്രോൾ പമ്പിന്റെ അടുത്ത് ചെന്ന് കാറെ കടക്ക, 1-2 8 ദിവസം ഭക്ഷണം കഴിക്കാനില്ലാതെ ആ പെട്രോൾ പമ്പിലുള്ള ഒരു ആ പെട്രോൾ പമ്പിനകത്തുള്ള ഈ ബാത്റൂമുണ്ട്, ഈ ടോയ്ലറ്റുണ്ട്, ആ ടോയ്ലറ്റിനകത്ത് പോയി അവിടുന്ന് ആ ടോയ്ലറ്റിനകത്ത് ആ പൈപ്പിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് ഒരു കുപ്പിക്കകത്തെടുത്ത് കുടിച്ച് മുഖം കഴുകി 8 ദിവസമായിട്ട് ഈ മനുഷ്യൻ തൻ്റെ കാറിനുള്ളിൽ തന്നെ താമസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുമ്പിൽ ഒരു പച്ചപ്പും കാണുന്നില്ല. തൻ മരണത്തോടടുക്ക നീ മനുഷ്യന് മനസ്സിലായി, ഒരു പ്രതീക്ഷയില്ല. ഈ മനുഷ്യൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാ. ഈ സാഹചര്യത്തിലാണ് ഇത് മുമ്പ് ഒരു പ്രസംഗം കേട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ മനുഷ്യൻ എന്നെ മാത്രം വിളിച്ചു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു വെച്ചാൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് ആകെപ്പാട് എന്ത് ആശ്വാസ വാക്ക് പറയണം എന്നറിയാതെ ഞാൻ അങ്ങ് ഭാരപ്പെട്ടു. ഈ മനുഷ്യനോട് എന്ത് പറയാനാണ്? ഒരു പ്രതീക്ഷയില്ല. അദ്ദേഹം എപ്പോൾ വേണേലും ജയിലിനുള്ളിലാകാവുന്ന സാഹചര്യമാണ്. ജയിലിനുള്ളിൽ പോയ ജീവിതകാലത്ത് അദ്ദേഹം തിരിച്ച് ഇറങ്ങുകയില്ല. അത്രയ്ക്ക് വലിയ ബാധ്യതയും പ്രശ്നങ്ങളും ആ മനുഷ്യനുണ്ട്. ഇതാ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ ജയിലിനകത്താകും, അല്ലെങ്കിൽ ആ മരുഭൂമിയിൽ കടന്ന് ആ മനുഷ്യൻ മരിച്ചു പോകും. ഇതാണ് ഈ മനുഷ്യന്റെ, ഇതാ മറ്റൊരു ഓപ്ഷൻ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല. അദ്ദേഹം പറയുകയാണ്, അച്ഛാ ടോയ്ലറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും, ഈ കാറിനകത്ത് വന്ന് കടക്കും, ചുരുണ്ടുകൂടി കിടക്കും, 8 ദിവസമായി കുളിച്ചു പല്ല് തേച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഈ പച്ചവെള്ളം മാത്രം കുടിക്കും, മുഖം മാത്രം കഴുകും. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നലെ അത്ഭുതകരമായിട്ടൊരു സംഭവം ദൈവത്തിന്റെ ഇടപെടലുണ്ടായത്, ഇന്നലെ ഈ മനുഷ്യൻ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി. അതിന്റെ കാരണം എങ്ങനെയാണെന്നറിയാമോ? ഈ മനുഷ്യൻ ഒരു ദിവസം വല്ലാതെ അസ്വസ്ഥനായപ്പോഴത്തേക്കിന് ഇതാ തൻ്റെ കാറിൽ നിന്നിറങ്ങി പമ്പിൽ ചെന്നു. പമ്പിൽ ചെന്നിട്ട് ടോയ്ലറ്റിൽ ചെന്ന് വെള്ളം എടുത്തത് മുഖം കഴുകി കുപ്പിക്കകത്ത് വെള്ളം ശേഖരിച്ച് ഈ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് തന്നെ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഒരു പഴയ കാലഘട്ടത്തെക്കുറിച്ചും തൻ്റെ വാർദ്ധക്യത്തിലുള്ള അമ്മയെക്കുറിച്ചും തൻ്റെ ഭാര്യയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിന്ത കടന്നു വന്നപ്പോൾ ഈ മനുഷ്യൻ അങ്ങ് അവിടെ നിന്ന് തന്നെ ഒരു നിമിഷം വല്ലാതെ അങ്ങ് ചങ്ക് പൊട്ടി അങ്ങ് കരഞ്ഞുപോയി. ഒരു നിമിഷം വല്ലാതെ ചങ്ക് പൊട്ടി കരഞ്ഞുപോയി. ഒരു അറബി കാറിലിരുന്ന് ഇവൻ്റെ ഈ കരച്ചിൽ ശ്രദ്ധിച്ചു, അടുത്തേക്ക് വിളിച്ചു, എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു. ആദ്യം ഒന്ന് ഭയപ്പെട്ടെങ്കിലും തനിക്കെന്ത് നഷ്ടപ്പെടാനോ? ഒന്നും നഷ്ടപ്പെടാനില്ല. മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുന്ന മനുഷ്യൻ
ഈ മനുഷ്യൻ ഉള്ള കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുക, തൻ്റെ കാറെ കയറാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നീട് നടന്നത് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പറയുന്നില്ല, അത്ഭുതമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പച്ചപ്പ്, ജീവിതത്തിൽ ഒരു പച്ചപ്പും കാണാത്ത മനുഷ്യൻ ഇന്നലെ ഇതാ സ്വന്തം നാട്ടിൽ വന്ന്, തൻ്റെ കുടുംബത്തിൽ വന്ന് കയറി. ഞാൻ പറഞ്ഞു വന്നത് ഈ കാലഘട്ടം ഒരു പലർക്കും പച്ചപ്പ് നഷ്ടപ്പെട്ട കാലഘട്ടമാണ്. ഒരു രീതിയിലും പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ശോഭ നഷ്ടപ്പെട്ടു പോയ, ചിരി നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ആയിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, ഇതൊരു ശോഭഘട്ട കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. കോട്ടയം കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തുള്ള ഒരു മനുഷ്യൻ കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ, അദ്ദേഹം ചെന്നൈയിലാണ്, അദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ സെന്റ് ജോസഫ്സിലെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് എന്നെ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അച്ഛാ, 4 3-star അല്ലാതുമായ റെസ്റ്റോറൻറ്റ് 4 നാലെണ്ണത്തിൻ്റെ മുതലാളിയായിരുന്നു ഞാൻ. ഈ 2 വർഷ കാലഘട്ടം കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം എല്ലാം തകർന്ന് തരിപ്പണമായി പോയി, വലിയ കടബാധിതയായി. അച്ഛാ, സത്യം പറയാം അച്ഛാ, ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞങ്ങളിപ്പോൾ ഞാനും ഭാര്യയും കൂടി ഒരു കൊച്ചു തട്ടുകട ഇട്ടിട്ട് അതിൽ നിന്നാണ് ഉപജീവനം ഞങ്ങൾ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. 4 restaurant മുതലാളിയായിട്ട് ബെൻസുകാറെ നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ തട്ടുകട, അയാളും അയാളുടെ ഭാര്യയും കൂടെ തട്ടുകട നടത്തി ഉപജീവനം നടത്തുന്നു ചെന്നൈയിൽ. അപ്പൊ ശോഭകെട്ടുപോയൊരു കാലഘട്ടമാണിത്, ശോഭകെട്ടുപോയൊരു കാലഘട്ടമാണ്. എന്നാൽ ഇങ്ങനെ ശോഭ കെട്ടിരിക്കാനല്ലോ ദൈവത്തിന്റെ വിളി. നമ്മളിങ്ങനെ ശോഭ കെട്ടുപോയിരിക്കാൻ, ചിരി കെട്ടുപോയിരിക്കാനല്ല ദൈവത്തിന്റെ വിളി. പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നങ്ങളെ, ഈ പ്രതിസന്ധികളെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനുമുള്ള ഒരു വിളിയാണ് ഒരു ഭക്തനുള്ളത്. ഈ പ്രശ്നങ്ങളെ, ഈ പ്രതിസന്ധികളെ, ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഇതെന്ന് തീരുമെന്ന് നമുക്കറിയത്തില്ല, ഈ പ്രശ്നങ്ങൾ എന്ന് അഴിഞ്ഞു പോകുന്നു നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്കറിയാം, എനിക്കറിയാവുന്നൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പള്ളിക്കര നിവാസികളോട് പറഞ്ഞു തരാം, ഈ പ്രതിസന്ധികളൊക്കെ എന്ന് തീരുമെന്ന് ഒരുറപ്പുമില്ല. പക്ഷേ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും ഈ പ്രശ്നങ്ങളെ, ഇപ്പോഴും നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമ്മുടെ ചുറ്റും ആരെങ്കിലും നല്ല ചിരിയോടുകൂടി നിന്നാൽ ആ മനുഷ്യന് സങ്കടമില്ലാത്ത മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ അത് അവർക്ക് ഒരു സങ്കടമില്ലാത്ത മനുഷ്യനാ ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ അവർക്ക് സങ്കടമില്ലെന്നുള്ളതല്ല, ദൈവത്തോട് ചേർന്ന് നിന്ന് അവരുടെ ദുഃഖങ്ങൾ സങ്കടമെല്ലാം കൈകാര്യം ചെയ്യുന്ന മനുഷ്യനെ ഇനിയുള്ള കാലത്ത് ചിരിക്കാൻ ഒക്കത്തുള്ളൂ. ഞാൻ പറയും, ക്രിസ്തീയ ജീവിതം ഒരു ഭക്തന് വെള്ളത്തിന് മീതെ പത്രോസ് നടന്നതുപോലെയാ. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതാണ്, വെള്ളത്തിന് മീതെ പത്രോസ് നടന്നതുപോലെയാ. കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടുള്ളൊരു യാത്ര. എപ്പോ ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട്, എപ്പോ തമ്പുരാന്റെ മുഖത്ത് നിന്ന് കണ്ണു പറഞ്ഞു ആ നിമിഷം നീ വെള്ളത്തിൽ മുങ്ങിപ്പോകും, നീ ശൂന്യതയിലേക്ക് മുങ്ങിപ്പോകും. കർത്താവിന്റെ പൊന്നു മുഖത്തേക്ക് മാത്രം നോക്കി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, അപ്പാ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവര് ഈ കാലഘട്ടത്തിലെ ജീവിതം എന്ന് പറയുന്നത്. ബൈബിളിനകത്ത് 2 വാക്യങ്ങളുണ്ട് നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ് ദൈവത്തെ. 2 പദങ്ങളുണ്ട് മറന്നു പോകരുത്. തൽ സമയം, തക്ക സമയം. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ നിരാശയൊക്കെ മാറും. ബൈബിളിലുള്ള 2 പദങ്ങളാണ് തൽസമയം, തക്ക സമയം. എന്താണ് ഈ തൽസമയം, എന്താണ് ഈ തക്ക സമയം? തൽസമയം എന്ന് പറഞ്ഞാൽ കൃത്യം ആ സമയം, ആ സെക്കൻഡ്, ആ നിമിഷം. അതായത് ഉദാഹരണമായി ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പെടുകയാണെങ്കിൽ ആ പെടുന്ന ആ സമയം, നമ്മൾ വിചാരിക്കുന്ന ആ സമയം, ആ തൽസമയത്തെ ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രിയ എബ്രായർക്ക് ഇതേ ലേഖനം 4:16 എബ്രായർ 4:16 വചനം വളരെ വ്യക്തമായിട്ട് പറയാണ്, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക എന്ന് പറഞ്ഞാൽ തൽസമയത്ത് വിടുതലല്ല നിനക്ക് ഒരുപക്ഷെ കിട്ടാൻ പോകുന്നത്, തൽസമയത്ത് കൃപയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ സഹനം പ്രശ്നങ്ങളുടെ മധ്യ നീ മുഴങ്കാല് മടക്കുമ്പോൾ ഉടൻ തന്നെ നിനക്ക് സൗഖ്യമല്ല വിടുതൽ കിട്ടുമോ എന്നല്ല വചനം പറയുന്നത്, അതിന് പിടിച്ചു നിൽക്കാൻ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം ആദ്യം നിനക്ക് അങ്ങോട്ട് തരും. നീ നിരാശപ്പെടരുത്, നീ നിരാശപ്പെടരുത്, തൽസമയത്ത് നീ നിരാശപ്പെടരുത്. കാരണം തൽസമയത്ത് തന്നെ ഒരു വിടുതൽ അല്ല ഒരു പക്ഷെ നിനക്ക് ഉണ്ടാകാൻ പോകുന്നത്. തൽസമയത്ത് എബ്രായർക്ക് ഇതേ ലേഖനം 4:16 വചനം പറയുന്നു, തൽസമയത്ത് നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? തൽസമയത്ത് ലഭിക്കാൻ പോകുന്നത് എന്താണ്? ദാ കൃപയാണ്. അതായത് ഈ പ്രശ്നമൊക്കെ ഒന്ന് നേരിടാൻ, അതൊന്ന് ഫേസ് ചെയ്യാൻ, അതിന്റെ മധ്യം ഒന്ന് നടക്കാനുള്ള ഒരു ഒരു വലിയ കൃപ.
എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് മലപ്പുറമാണ്. വിവാഹം കഴിച്ച് പിറ്റേ ദിവസം ബൈക്കുമായിട്ട് ബൈക്കിൽ ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഒരു ബന്ധു വീട്ടിലേക്ക് വിരുന്നിന് വേണ്ടി പോവുകയാണ്. പെട്ടെന്ന് ബൈക്കിൽ നിന്ന് തന്നെ ഈ ഭാര്യ കുഴഞ്ഞു വീണു, കുഴഞ്ഞ് നിലത്തോട്ട് വീണു. എടുത്ത് ആശുപത്രി ചെന്നു, എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. നേരെ ഐസിയുലേക്കാണ് കയറ്റുന്നത്. ഒരുപാട് എന്താ നീ പയ്യനൊന്നും മനസ്സിലാവുന്നില്ല, വീട്ടുകാർക്ക് രണ്ടു വീട്ടുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല. വിശദമായ ചെക്കപ്പിന് ശേഷം മനസ്സിലാവുകയാണ് ഈ പെൺകുട്ടിക്ക് ഒരു മാറാ രോഗമുണ്ടായിരുന്നു. അത് ഈ ഇതിപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതായത് ലക്ഷത്തിലോ കോടിയിലൊക്കെ ഒന്ന് ആളുകൾക്ക് വരുന്ന ഒരു മാറാ രോഗമാണ് ഈ പെൺകുട്ടിക്ക്. എൻ്റെ പ്രിയപ്പെട്ടൊരു അഞ്ചു വർഷമായി ഈ സംഭവം നടന്നിട്ട്. അഞ്ചു വർഷമായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലും പറഞ്ഞു, ഞങ്ങൾ നിന്നെ ചതിച്ചല്ലോ കേട്ടോ, നീ ആ ഞങ്ങളുടെ മോളെ ഉപേക്ഷിച്ചോ, നീ എന്തിനാ നിന്റെ ജീവിതം കളയുന്നത് പറഞ്ഞിട്ട് പോലും ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഈ അഞ്ചു വർഷമായിട്ട് പ്രതീക്ഷയോടെ തൻ്റെ ഭാര്യയെ ചികിത്സിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരൻ പറയാ, കർത്താ അച്ഛാ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കും. വൈദ്യശാസ്ത്രം പറയുന്നു മാറാ രോഗമാണ്, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കും. പ്രിയപ്പെട്ടവരെ, തൽസമയത്ത് അത് നേരിടാൻ ചിലപ്പം തമ്പുരാൻ കൃപയാണ് തരുന്നത്. തൽസമയത്ത് ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, അതാണ് തക്ക സമയം. ആ സമയത്താണ് വിടുതൽ ലഭിക്കുക. അപ്പോൾ തൽസമയത്ത് സഹായത്തിനുള്ള കൃപയും തക്ക സമയത്ത് വിടുതലും നൽകുകയും നമ്മുടെ ദൈവം അനുഗ്രഹിച്ചോളും. അപ്പം ഇപ്പോഴും തന്നെ ആ പ്രശ്നം മാറിപ്പോകുന്നുള്ളതല്ല, ഈ പ്രശ്നം തരണം ചെയ്യാൻ ഫേസ് ചെയ്യാനുള്ള കൃപ ദൈവം നൽകും. തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഒരു സമയത്ത് നിന്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുമെന്ന് പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ കാണുന്ന അനുഗ്രഹകരമായ ഒരു സംഭവമുണ്ട്. മോറിയ മല കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നീ മോറിയ ദേശത്തേക്ക് പോകണം. മോറിയ ദേശത്ത് ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിലേക്ക് നീ നിന്റെ മകനെ കൊണ്ടുപോകണം. അവിടെ വെച്ച് അവനെ ഹോമയാഗം അർപ്പിക്കണം. അബ്രഹാം തകർന്നു പോയി. അബ്രഹാം തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. ദിവസങ്ങൾ യാത്ര ചെയ്ത് മോറിയ ദേശത്തെത്തി. ദൈവം കാണിച്ചു തന്ന മലയുടെ ചൂട്ടിലെത്തി. വേലക്കാരെ അവരെ നിർത്തിയിട്ട് ഈ സംഭവം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതാ തൻ്റെ മകൻ ഇസഹാക്കിൻ്റെ തലയിലേക്ക് വിറകൊക്കെ വെച്ച് കൊടുത്തു. ഇതാ ഇസഹാക്കും അബ്രഹാമും മാത്രമായിട്ട് മോറിയ മല കയറുന്ന സമയത്ത് 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? പ്രിയപ്പെട്ടവരെ, അബ്രഹാം പറയുന്ന മറുപടി ദൈവം കരുതിക്കൊള്ളും. ഇനി പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യം നിങ്ങൾ വായിച്ചും പ്രസംഗം കേട്ടും ഒരുപാട് അറിയാം, പക്ഷെ ഇനി പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. പ്രിയപ്പെട്ടവരെ, ദൈവം കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം പറയുമ്പോഴും ഈ മലയുടെ മുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നു ഒരു ഉറപ്പുമില്ല. ഇന്ന് നമ്മൾ ചോദിക്കുക, അബ്രഹാമേ ആ മലയുടെ മുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഉറപ്പുമില്ല. എന്നിട്ട് നീ ഉറച്ച കാൽവെപ്പോടുകൂടി നിന്റെ മകനെയും കൊണ്ട് ആ കത്തിയും വിറകും ഒക്കെ എടുത്തുകൊണ്ട് നീ എങ്ങനെ മോറിയ മലയിലേക്ക് കയറി എന്ന് ചോദിച്ചാൽ അബ്രഹാം ഇന്ന് രാത്രി പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മലയുടെ മുകളിൽ കയറി ചെല്ലുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ ആ മലമുകളിൽ എൻ്റെ ദൈവമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. പ്രിയപ്പെട്ടവരെ, ആ മലമുകളിൽ എൻ്റെ ദൈവമുണ്ട്. നാളെയാകുന്ന ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു എനിക്കൊരു അറിവുമില്ല, പക്ഷെ നാളെയാകുന്ന ജീവിതത്തിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഇവിടെ അടുത്തൊരു പള്ളിയിൽ ഞാനൊരു 2-3 ആഴ്ച മുമ്പ് പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടെ അടുത്താണ് ഉരക്കാട്. അത് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ സമയത്ത് വികാരിയച്ഛന് വന്നൊരു മെസ്സേജ്, ഭക്ഷണം കഴിക്കുമ്പോൾ വികാരിയച്ഛനെ കാണിച്ചു. ഇടവകയിൽ വലിയൊരു അസുഖബാധിതരായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, വലിയ പ്രായമൊന്നുമില്ല. ആ ചെറുപ്പക്കാരന് ഈ മെസ്സേജ് കേട്ടിട്ട് അയച്ചേക്കാണ്, അതെ ശരിയാണ് അച്ഛാ, ശരിയാണ്, നാളെയാകുന്ന ജീവിതത്തിൽ എൻ്റെ അസുഖവുമായിട്ട് ഞാൻ ജീവിക്കുകയാണ്. നാളെയാകുന്ന ജീവിതത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല, പക്ഷേ നാളെയാകുന്ന ജീവിതത്തിൽ എന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ ദൈവമുണ്ട്, എനിക്കത് മതി, തമ്പുരാനുണ്ടെന്ന് അത് മതിയെന്ന്. അപ്പോ ഇവിടെ മുമ്പോട്ട് പ്രവാചകൻ പറയുകയാണ്, 18-ാം വാക്യം, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കും. എന്തോ ഒരു പറച്ചിലാ പറയുന്നത് എന്ന് പറഞ്ഞാല്, എന്റെ ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. കാരണം എന്താ?
കാരണമാണ്. 19 വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം, യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അതായത് ഒന്നാമത്തെ കാര്യം, ഈ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യേ ഞാൻ അങ്ങ് ഘോഷിച്ച് ഉല്ലസിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റാൻ പോവുകയാണ്. ഞാൻ അങ്ങ് എൻ്റെ ജീവിതം ഈ പ്രശ്നങ്ങൾ ചുറ്റുമുള്ളപ്പോഴും ഞാൻ എൻ്റെ ജീവിതം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം എന്താ? പ്രവാചകൻ പറയുന്നു, കാരണം ലോകമേ ലോകമേ നീയല്ല എൻ്റെ ബലം, എൻ്റെ ബലം എൻ്റെ ദൈവമാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിൽ ആ ഇടവാംഗമായിരിക്കുന്ന പ്രഗത്ഭനായ ഡോക്ടറുണ്ട്, ഡോക്ടർ കുരുവള. അദ്ദേഹം ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ്, വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, പല പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഡോക്ടർ കുരുവള അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം മധുഭായിക്കകത്ത് ഇപ്പോഴും ശുശ്രൂഷിക്കുന്ന മനുഷ്യനാണ്, മധുഭാ ശുശ്രൂഷകനാണ്. ഇപ്പോഴും 10-50 വയസ്സൊക്കെ ഉണ്ട്, പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ദൂരെ നിൽക്കെ ആളുകൾ വരാറുണ്ട്, ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസമുണ്ട് പള്ളി മധുഭായിക്കകത്തുണ്ട് കുപ്പായിട്ട്. പ്രിയപ്പെട്ടൊരു അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ കൃത്യമായി പ്രാർത്ഥിക്കുന്ന, കൃത്യമായി നോമ്പെടുക്കുന്ന, ഉപവസിക്കുന്ന, വ്യക്തിപരമായി ദൈവാനുഭവമുള്ളവർ മെൻ്റലി ഭയങ്കര പവർഫുൾ ആയിരിക്കും, അവർ ആരോഗ്യവാന്മാരായിരിക്കും. ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് പറയുന്നത്. കൃത്യമായി പ്രാർത്ഥിക്കുന്ന, കൃത്യമായി ഉപവസിക്കുന്ന, നോമ്പെടുക്കുന്ന, ഇതാ വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ഉള്ള മനുഷ്യർ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ പവർഫുൾ ആയിരിക്കുമെന്നാണ് ഒരു ഡോക്ടർ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവമാണ് എൻ്റെ ബലം. നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു അത്ഭുതങ്ങളുടെ നിധിപേടകം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, ഏതാണെന്നറിയാമോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ, മറന്നു പോകരുത്, നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങളുടെ നിധി പേടകം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥന മുറിയ, പ്രാർത്ഥന മുറി തന്നെ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങളുടെ നിധി പേടകം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, അത് പ്രാർത്ഥനാ മുറിയാണ്. രണ്ടാമത് ഇവിടെ പറയുകയാണ് പ്രവാചകൻ, പറയുക, ഞാൻ ഈ പ്രതിസന്ധിയുടെ മധ്യേയും ഘോഷിച്ചുല്ലസിക്കും. ആർക്കുല്ലസിക്കും? രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുകയാണ്, അവൻ എൻ്റെ കാൽ പേടമാൻകാല് പോലെ ആക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? പേടമാന്റെ കാലിന്റെ പ്രത്യേകത എന്താണ്? ദൈവം പേടമാന്റെ കാലിന് ഒരു കവചം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, യഹോവ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? എൻ്റെ ദൈവം എനിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എന്നെ എൻ്റെ കുടുംബത്തെയും ബാധിക്കത്തില്ലെന്ന് ആ പ്രവാചകം പറയുന്നത്. ദൈവമാണ് എൻ്റെ സംരക്ഷണം. എൻ്റെ ആദ്യം പറഞ്ഞു, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. രണ്ടാമത് പറയുകയാണ്, എൻ്റെ ദൈവമാണ് എൻ്റെ സംരക്ഷണം. ഇസ്രായേൽ രാജ്യത്തെ ഒരുപാട് ബാഹ്യ ശക്തികൾ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതാ ഹബക്കുക്ക് പ്രവാചകൻ ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമാണ് എൻ്റെ സംരക്ഷണം. ഇത് തന്നെ ഇതാ 127 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. ഇതാ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വെറുതെ ജാഗരിക്കുന്നു. അതായത് ഈ കാവൽക്കാരെ പട്ടണം കാക്കാൻ വിന്യസിച്ചിരിക്കുന്ന ഈ രാജാവ് തന്നെ ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പറയുകയാണ്, ഇവരൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ രാജ്യത്തെ, എൻ്റെ ദേശത്തെ കാക്കുന്നത് എൻ്റെ ദൈവമാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രാവശ്യം നമ്മുടെ കാലിടറി പോയിട്ടുണ്ട് വീഴാതെ, എത്രയോ പ്രാവശ്യം വീണ് പോയിട്ടും തകർന്ന് തരിപ്പണമായി പോകാതെ, ഈ പരുവത്തിലെങ്കിലും ഞാനും എൻ്റെ കുടുംബവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ ശുശ്രൂഷ വന്നിരുന്ന് സംബന്ധിക്കുന്നുണ്ടെങ്കിൽ, അത് എൻ്റെ കഴിവോ എൻ്റെ പ്രാഗൽഭ്യമോ ഒന്നും അല്ല, സർവശക്തനായ ദൈവം തൻ്റെ കരം എന്നെ മേൽ വെച്ച് എന്നെ അത്ഭുതകരമായിട്ട് നടത്തിയത് കൊണ്ട് മാത്രമാണ്. എൻ്റെ അപ്പോ നീയുള്ളത് കൊണ്ട്, നീ എനിക്ക് ചുറ്റും വേലി കെട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും നിലനിൽക്കുന്നത്. അപ്പോ ഈ ഹബക്കുക്ക് വിളിച്ചു പറയാണ്, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, കാരണം എനിക്കും എൻ്റെ കുടുംബത്തിനും ചുറ്റും കവചം ഒരുക്കിയിരിക്കുന്നത്. സഖരിയാ പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്ക് ചുറ്റും അഗ്നിയുടെ മതിൽ കെട്ടി ഇതുപോലൊക്കെ എന്നെ സംരക്ഷിക്കുന്ന, എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ നമ്മളങ്ങ് ടെൻഷൻ ആവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നിൻ്റെ ആവശ്യമില്ല, കാര്യം നമുക്ക് ചുറ്റും സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഇവിടെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ പോലെ പറ, പേടമാൻകാൽ പോലെ എന്നെ എൻ്റെ കുടുംബത്തെ ആക്കുന്ന, അതായത് ദൈവം തന്നെ ഒരു സംരക്ഷണ കവചമൊരുക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നു എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് സാധിക്കണം. മൂന്നാമത്തെ കാര്യം കടക്കുകയാണ്. മൂന്നാമത് അവസാനമായിട്ട് ആ പുസ്തകം തന്നെ അവസാനിക്കുകയാണ്. അവസാനത്തെ പുസ്തകത്തിൻ്റെ തന്നെ അവസാനത്തെ കാര്യം, അവൻ എന്നെ ഉന്നതങ്ങളിൽ തന്നെ അവൻ എന്നെ നടത്തുമാറാക്കും പറയുകയാണ്. പ്രവാചകൻ ഹബക്കുക്ക് പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഈ പ്രതിസന്ധിയുടെ മധ്യേയും ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഞാൻ ഈ പ്രശ്നങ്ങളുടെ മധ്യേയും ഞാൻ ആർത്ത് ഘോഷിച്ചുല്ലസിക്കും. കാരണം
മൂന്നാമത്തെ കാരണം യഹോവയാണ് എൻ്റെ ബലം, യഹോവയാണ് എൻ്റെ സംരക്ഷണം. മൂന്നാമത്തെ കാര്യം പറയുകയാണ്, അവൻ എന്നെ ഉന്നതങ്ങളിൽ നടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതീക്ഷ എൻ്റെ ദൈവമാണ്. ഞാൻ ഈ ഘോഷിച്ചുല്ലസിക്കാനുള്ള കാരണം ഞാൻ എൻ്റെ മക്കളെ നോക്കി ഇന്ന് വരെ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന്, എനിക്ക് എൻ്റെ മക്കളെ നോക്കി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലെന്ന്, എൻ്റെ കുടുംബത്തെ നോക്കി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലെന്ന്, ഞാൻ എൻ്റെ ബിസിനസ് നോക്കി സ്വപ്നം കണ്ടിട്ടില്ല, എൻ്റെ പണം ബാങ്കിൽ കിടക്കുന്ന പണം നോക്കി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല, ഞാൻ ആകപ്പാടെ നോക്കിയിട്ടുള്ളത് എൻ്റെ തമ്പനാൻ്റെ മുഖത്തേക്ക് മാത്രമേ ഉള്ളെന്ന്, എൻ്റെ ദൈവം മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. ഗോഡ് ഈസ് മൈ ഹോപ്പ്. എൻ്റെ ദൈവം മാത്രമാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇവിടെ കാണുക, ഉന്നതങ്ങളും മേൽ, വചനമുള്ളവര് നോക്കിയ കാണാം, ഉന്നതങ്ങളും മേൽ നടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ നീ ഇതുവരെ എത്തേണ്ടടത്ത്, ആ നീ എന്തിനാ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത്? ഇത് കേൾക്കുന്നവരോട് ദൈവം പറയാണ്, നീ എത്തേണ്ടടത്ത് എത്തിച്ചില്ല, പക്ഷെ നിന്നെയും നിന്റെ കുടുംബത്തെയും തമ്പുരാൻ എത്തിക്കേണ്ടടത്ത് എത്തിക്കും. ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുടെ വലിയ തിരമാലകൾ വന്നാലും സഹോദര സഹോദരി, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തമ്പുരാൻ എത്തിക്കേണ്ടടത്ത് എത്തിക്കും. ഹബക്കൂക്ക് പറയാണ്, ചുറ്റും എന്തു ആയിക്കോട്ടെ, പ്രശ്നങ്ങൾ എന്തു ആയിക്കോട്ടെ, പ്രതിസന്ധി എന്തു ആയിക്കോട്ടെ, എന്നെയും എൻ്റെ കുടുംബത്തെയും എത്തിക്കേണ്ടടത്ത് എത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവനോട് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ടെൻഷനുമില്ല. ഞാൻ ഘോഷിച്ചു ഉല്ലസിക്കും, എൻ്റെ ദൈവമാണ് എൻ്റെ പ്രതീക്ഷ. ഗോഡ് ഈസ് മൈ ഹോം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ എന്ന് പറയുന്നത് എന്റെ പ്രതീക്ഷയുടെ പുസ്തകമാണ്. ഈ ബൈബിള് പ്രതീക്ഷയുടെ പുസ്തകമാണ്. ഈ ബൈബിൾ കയ്യിലേന്തിയിട്ടുള്ളവർ ആരും ഇന്ന് വരെ തകർന്നു പോയിട്ടില്ല, തരിപ്പണമായി പോയിട്ടില്ല. ഈ ബൈബിൾ കയ്യിലേന്തിയിട്ടുള്ളവർ ആരും ഇന്ന് വരെ തകർന്നു പോയിട്ടില്ല, അവരും അവരുടെ തലമുറയെ നശിച്ചു പോയിട്ടില്ല. പ്രതീക്ഷയുടെ പുസ്തകമാണ് ഈ ബൈബിള്. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു, എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായിട്ടല്ല മനുഷ്യനല്ല. പ്രിയപ്പെട്ടവരെ, കഴിവോ പ്രാഗല്ഭ്യം എന്നുള്ള മനുഷ്യനല്ല ഞാൻ, ആകപ്പാടെ ഈ ബൈബിൾ കയ്യിലെടുത്തു എന്നുള്ളത് മാത്രമാണ് എൻ്റെ യോഗ്യത. ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതയും പറയാൻ എനിക്കില്ല കേട്ടോ. ഈ ബൈബിൾ കയ്യിലെടുത്തു അത് വായിക്കുന്നു എന്ന് അപ്പുറത്ത് യോഗ്യത ഒന്നും പറയാനില്ല. ബൈബിൾ പ്രതീക്ഷയുടെ പുസ്തകമാണ് കേട്ടോ. അപ്പോ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ദൈവമാണ് എൻ്റെ, ഗോഡ് ഈസ് മൈ ഹോപ്പ്. ഞാൻ എൻ്റെ പള്ളിയിൽ ഒരു അമ്മച്ചിയുണ്ട്, പ്രായ അമ്മച്ചി. അമ്മച്ചി രസമാണ്, ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ അമ്മച്ചി എല്ലാ ദിവസവും പള്ളി വരും വൈകുന്നേരം. പള്ളി വന്നിട്ട് ഈ അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ അറിയത്തില്ല. അമ്മച്ചി സംസാരിക്കുമ്പോൾ അമ്മച്ചിക്ക് തിരിയുന്നൊന്നുമില്ല, അമ്മച്ചിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവസാനം അമ്മച്ചിക്ക് അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല, അമ്മച്ചി കുറേ നേരം അവിടെ വന്നിട്ട് ഇങ്ങനെ മധുഭായി കാത്തിട്ട് നോക്കും. അവസാനം അമ്മച്ചി ആ നമസ്കാരമേശയുടെ അവിടെ വന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം മുത്തിയിട്ട് ഒരു ഒറ്റ അലയണിച്ച് അങ്ങനെ ഉണ്ട്. എന്നിട്ട് അമ്മച്ചി ഹാപ്പിയായിട്ട് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞ പോലെ, എല്ലാം പറഞ്ഞ പോലെ, എല്ലാം പറഞ്ഞു അല്ലേ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് പറയേണ്ട കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല, എല്ലാം പറഞ്ഞ പോലെ തന്നെ ഓരോ ഒറ്റ ആലേ അരച്ചിട്ട് അമ്മച്ചി ഹാപ്പിയായിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാം. പ്രിയപ്പെട്ടവർ, ദൈവം മാത്രമാണ് എൻ്റെ ബലം, ദൈവം മാത്രമാണ് എൻ്റെ പ്രതീക്ഷ, ദൈവം മാത്രമാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ സംരക്ഷണം.